ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വൗച്ചേഴ്സിൽ പേയ്മെൻറ്റ് വൗച്ചറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൺട്രയാണ് പഠിച്ചത്. അടുത്തത് പേയ്മെൻറ്റ് എന്നുള്ള വൗച്ചർ ടൈപ്പിനെ കുറിച്ചാണെന്ന് പഠിക്കുന്നത്. ഇനി നമുക്ക് പേയ്മെൻറ്റ് വൗച്ചറിനകത്ത് എന്തെല്ലാമാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. അതായത് ക്യാഷ് ഓർ ബാങ്ക് പേയ്മെൻറ്റ്സ് മാത്രമാണ് നമ്മൾ പേയ്മെൻറ്റ് വൗച്ചർ ടൈപ്പ് ചൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്, പേയ്മെൻറ്റ് വൗച്ചറിൽ കൊടുക്കുന്നത്. ഇതിൽ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാലറി പേ ചെയ്യുമ്പോൾ അത് ചെക്കായിട്ടാണോ ക്യാഷ് ആയിട്ടാണോ പേ ചെയ്യുകയാണെങ്കിലും അത് പേയ്മെൻറ്റ് വൗച്ചർ ടൈപ്പിലായിരിക്കും കൊടുക്കുന്നത്. സാലറി ഡെബിറ്റ് ചെയ്യും, ക്യാഷ് ക്രെഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യും. ചെക്കാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യും, ക്യാഷ് ആയിട്ടാണ് പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യും. അതുപോലെ വേജസ് പെയ്ഡ്, വേജസ് ഡെബിറ്റ് ചെയ്യും, ക്യാഷ് ഓർ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യും. ഇപ്പം ട്രാവലിംഗ് എക്സ്പെൻസസ് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രാവലിംഗ് എക്സ്പെൻസസ് ഡെബിറ്റ് ചെയ്യും, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യും. ദെൻ ഡിസ്കൗണ്ട് പെയ്ഡ്, ഡിസ്കൗണ്ട് അലൗഡ് ഡെബിറ്റ് ചെയ്യുക, ദെൻ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യുക. പിന്നെ വന്നിട്ട് കമ്മീഷൻ പെയ്ഡ് ഡെബിറ്റ് ചെയ്യുക, ദെൻ ക്യാഷ് ഓർ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യുക. ക്യാഷ് ആയിട്ടാണ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുക, ചെക്കായിട്ടാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യുക. ദെൻ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് നമ്മൾ ക്യാഷ് അല്ലെങ്കിൽ ചെക്ക് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ പേയ്മെൻറ്റ് വൗച്ചറിനകത്താണ് കാണിക്കുന്നത്. ഓക്കെ, ക്യാഷ് ഓർ ചെക്ക് പേ ടു എ പാർട്ടി. ഓക്കെ, ദെൻ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി പേ ചെയ്യുമ്പോഴും പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുക. ടെലഫോൺ ചാർജസ് ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യുക. ദെൻ ഇൻട്രസ്റ്റ് പെയ്ഡ്, റെൻറ്റ് പെയ്ഡ് എല്ലാം അതുപോലെ തന്നെ ചെയ്യുക. ക്യാഷ് ഓർ ബാങ്ക് പേയ്മെൻറ്റ്സ് ആണ് പേയ്മെൻറ്റ് വൗച്ചറിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടാലിക്കകത്ത് എങ്ങനെയാണ് പേയ്മെൻറ്റ് വൗച്ചർ എൻട്രി ചെയ്യുന്നതെന്ന് നോക്കാം. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വൗച്ചർ എടുക്കുക, അതിനകത്ത് പേയ്മെൻ്റ് എടുക്കുക. F5 ആണ് പേയ്മെൻറ്റ്. ഏത് ട്രാൻസാക്ഷനാണോ എൻട്രി ചെയ്യേണ്ടത് ആ ട്രാൻസാക്ഷൻ വൈസ് ആണ് നമ്മൾ പേയ്മെൻറ്റ് റെസിപ്റ്റ് കൗണ്ടർ അത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എൻട്രി ചെയ്യാനുള്ളത് പേയ്മെൻ്റ് ആണ്. അപ്പം പേയ്മെൻറ്റ് വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്തു. ഇനി ഡേറ്റ് ഏതാണെന്ന് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. ദെൻ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യാം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് സാലറി പേ ചെയ്യുന്നതാണ് എൻട്രി ചെയ്യേണ്ടത്. നമ്മൾ S അടിച്ച് നോക്കുക സാലറിയുടെ അക്കൗണ്ട് ഉണ്ടോയെന്ന്. അക്കൗണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഓൾട്ട് സി അടിക്കുക, സാലറി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു, അക്സെപ്റ്റ് ചെയ്തു, എമൗണ്ട് എൻട്രി ചെയ്തു. ക്യാഷ് ആണെങ്കിൽ ക്യാഷ് കൊടുക്കുക, ചെക്കാണെന്നുണ്ടെങ്കിൽ ഏത് ബാങ്ക് ആണെന്ന് സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ ഞാൻ ചെക്കായിട്ടാണ് പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാങ്ക് കൊടുക്കുക, ഏത് ബാങ്ക് ആണെന്ന് കൊടുക്കുക. അപ്പോൾ ഇതിലില്ലാത്ത ലിസ്റ്റിനകത്ത് ഇല്ലാത്ത ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഓൾട്ട് സി വഴി ക്രിയേറ്റ് ചെയ്യുക. അണ്ടർ ഗ്രൂപ്പ് കൊടുക്കുന്നത് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ സാലറി പേ ചെയ്യുന്നത് ക്യാഷ് ആണ്. നറേഷൻ കൊടുക്കുക, ദെൻ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ട്രാവലിംഗ് എക്സ്പെൻസ് ആണ് പേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി ട്രാവലിംഗ് എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൾട്ട് സി വഴി ക്രിയേറ്റ് ചെയ്യുക. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുക. ട്രാവലിംഗ് എക്സ്പെൻസ് കൊടുത്തു, ഒരു 250 കൊടുത്തു. ക്യാഷ് ആയിട്ടാണ് പേ ചെയ്യുന്നത്, ക്യാഷ് കൊടുത്തു, നറേഷൻ കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം രണ്ട് ക്യാഷ് ട്രാൻസാക്ഷൻ എൻട്രി ചെയ്തു. പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് പേയ്മെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് ഈ ലിസ്റ്റിനകത്തുള്ള ബിജി ആൻഡ് കമ്പനി, അതൊരു സൺട്രി ക്രെഡിറ്ററാണ്, ബിജി ആൻഡ് കമ്പനിക്ക് എനിക്ക് ചെക്ക് പേ ചെയ്യണം. അപ്പോൾ എങ്ങനെയായിരിക്കും കാണിക്കുന്നത്? ഇത് സൺട്രി ക്രെഡിറ്ററാണ്, ഓൾറെഡി നമ്മൾ ഇവരുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിയിട്ടുണ്ട് കടമായിട്ട്. അപ്പോൾ അവർക്ക് ക്യാഷോ അല്ലെങ്കിൽ ചെക്കോ ആയിട്ട് പേ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ബിജി ആൻഡ് കമ്പനി സെലക്ട് ചെയ്തു. എത്ര രൂപയുടെ ചെക്കാണെന്ന് പറയുക, ഞാനിപ്പോൾ ഒരു 3500 ആണ് കൊടുക്കുന്നത്. എൻട്രി ചെയ്തു, ഇത് അക്സെപ്റ്റ് ചെയ്തേക്കുക. ദെൻ ക്രെഡിറ്റിൽ ക്യാഷ് ആണോ
അല്ലെങ്കിൽ ചെക്കാണെന്ന് തുടങ്ങി ഏത് ബാങ്കാണെന്ന് പറയുക. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ബാങ്കുണ്ട്, രണ്ട് ബാങ്ക്, ഫെഡറൽ ബാങ്കുണ്ട്, SBI ഉണ്ട്. ഞാനിപ്പം ഫെഡറൽ ബാങ്ക് സെലക്ട് ചെയ്തു. ഫെഡറൽ ബാങ്കിൻ്റെ ചെക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഈ ഡീറ്റെയിലൊക്കെ ആക്സെപ്റ്റ് ചെയ്തേക്കുക, നാരേഷൻ കൊടുക്കുക, ദെൻ ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് റെൻറ്റ് പേ ചെയ്യണം. റെൻറ്റ് പേ ചെയ്യുമ്പോൾ റെൻറ്റ് ഡെബിറ്റ് വരും, ക്യാഷ് ഓർ ബാങ്ക് ക്രെഡിറ്റ് വരും. ഞാൻ ഓൾട്ട് സി കൊടുത്തു. റെൻറ്റ് റെൻറ്റ് പേ ചെയ്യുന്നതാണ്. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു, അക്സെപ്റ്റ് ചെയ്തു. 1500 ആണ് റെൻറ്റ് കൊടുക്കുന്നത്. ഇവിടെ ചെക്കായിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബാങ്ക് സ്പെസിഫൈ ചെയ്യുക, ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കുക. ക്യാഷ് സെലക്ട് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്, ഡിസ്കൗണ്ട് പേ ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്ങനെയായിരിക്കും എൻട്രി വരിക? ഡിസ്കൗണ്ട് അലൗഡ് ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, കമ്മീഷൻ പെയ്ഡ്, കമ്മീഷൻ ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. അപ്പം പേയ്മെൻറ്റ് വൗച്ചറിനകത്ത് വരുന്നത് ക്യാഷ് ഓർ ബാങ്ക് പേയ്മെൻറ്റ്സ് മാത്രം. നമ്മൾ എക്സ്പെൻസസ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസസ് ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് ആണെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുക. ഇനിയിപ്പം ചെക്കായിട്ടാണ് പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എക്സ്പെൻസസ് ഡെബിറ്റ് ചെയ്യുക, ബാങ്ക്, ആ പർട്ടിക്കുലർ ബാങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ നിന്ന് റിപ്പോർട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഗോ ടു കൊടുക്കുക. ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് എടുത്തു നോക്കാം, അല്ലെങ്കിൽ ഡേ ബുക്ക് എടുത്തു നോക്കാം, ലെഡ്ജർ വൗച്ചേഴ്സ് എടുത്തു നോക്കാം. ഏത് റിപ്പോർട്ടാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക, എൻട്രി ചെയ്യാം. ഓരോന്നിലും എൻട്രി ചെയ്ത് അതിൻ്റെ വൗച്ചേഴ്സ് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഗോ ടുവിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേണമെങ്കിൽ അത് നോക്കാം, ബാലൻസ് ഷീറ്റ് വേണമെങ്കിൽ അത് നോക്കാം, ഡേ ബുക്ക് വേണമെങ്കിൽ ഡേ ബുക്ക് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസും ഡിസ്പ്ലേ ചെയ്യും. നമ്മൾ കൊടുത്തിരിക്കുന്ന സാലറി, ട്രാവലിംഗ് എക്സ്പെൻസ്, റെൻറ്റ്, അതിൻ്റെ എല്ലാം ട്രാൻസാക്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ട്രാൻസാക്ഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, വൗച്ചറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എൻട്രി ചെയ്താൽ മതി. ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ വൗച്ചർ ഡിസ്പ്ലേ ചെയ്യും. ഇനിയിപ്പം ഈ വൗച്ചർ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിൻഡോയിൽ ഓൾട്ട് ഡി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് പേയ്മെൻറ്റ് വൗച്ചറിനെ കുറിച്ചാണ്. പേയ്മെൻറ്റ് വൗച്ചർ വരുന്നത് ഗേറ്റ് വേ ഓഫ് ടാലിയിലെ വൗച്ചേഴ്സ്. ഇത് ടാലി പ്രൈമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ നമ്മൾ പേയ്മെൻറ്റ് വൗച്ചർ ടൈപ്പ് എന്ന് പറയുന്നത് F5 ആണ്. F5 അല്ലെങ്കിൽ പേയ്മെൻറ്റ് വൗച്ചർ ടൈപ്പിൽ വരുന്നത് ക്യാഷ് ഓർ ബാങ്ക് ട്രാൻസാക്ഷൻ, സോറി, ക്യാഷ് ഓർ ബാങ്ക് പേയ്മെൻറ്റ്സ് മാത്രമാണ് പേയ്മെൻറ്റ് വൗച്ചറിൽ വരുന്നത്. ദെൻ ഡേറ്റ് കൊടുക്കുക, വൗച്ചറിൻ്റെ എന്താണോ എക്സ്പെൻസസ് ഡെബിറ്റ് ചെയ്യാനുള്ളത് എക്സ്പെൻസസ് ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് ഓർ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യുക. ഇനിയിപ്പം പാർട്ടിക്കാണ് കൊടുക്കാനുള്ളതെന്ന് ഉണ്ടെങ്കിൽ പാർട്ടിയെ ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് ഓർ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യുക. റിപ്പോർട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഗോ ടു വഴി റിപ്പോർട്ട് നോക്കാം. ഓക്കെ, ഇതാണ് പേയ്മെൻറ്റ് വൗച്ചറും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.